നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ റഷ്യയിലെത്തിയിരിക്കുകയാണ് പുനകത്തുമ്പോൾ വാഴ വെട്ടുന്ന പാക് തന്ത്രമാണ് ഇവിടെ നാം നോക്കിക്കാണേണ്ടത് റഷ്യയുമായി വളരെ നല്ല ബന്ധമാണ് ഇന്ത്യക്ക് പണ്ട് മുതലേ ഉള്ളത് പാകിസ്ഥാൻ പലപ്പോഴും പ്രശ്നമുണ്ടാക്കുമ്പോഴെല്ലാം ഇന്ത്യക്കൊപ്പമാണ് എന്നും റഷ്യ നിലകൊണ്ടത് എന്നാൽ ആ സമയത്ത് അമേരിക്ക പാകിസ്ഥാൻ ഒപ്പമാണ് നിന്നത് എന്നാൽ ഇന്ന് ഇന്ത്യയ്ക്ക് റഷ്യയുമായും യുഎസുമായും അടുത്ത ബന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യക്ക് ഇരു രാജ്യങ്ങളെയും പിന്തുണയ്ക്കുന്ന നിലപാട് മാത്രമേ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ പാകിസ്ഥാൻ ഇതിലൂടെ നോക്കിക്കാണുന്നത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ നല്ല ബന്ധത്തെ ഇല്ലാതാക്കാനും ഇന്ത്യക്കെതിരെ റഷ്യ ചൈന പാകിസ്ഥാൻ അച്ചുതണ്ട് രൂപീകരിക്കുക എന്ന ലക്ഷ്യവുമാണ് എന്നത് വ്യക്തമാണ് അതിനുവേണ്ടിയാണ് യുദ്ധം തുടങ്ങിയ ഈ ദിവസം തന്നെ ഇമ്രാൻഖാൻ റഷ്യയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാന്റെ ഈ നീക്കത്തിനെതിരെ ശക്തമായാണ് യു എസ് രംഗത്ത് വന്നത് യുക്രൈനിലെ റഷ്യയുടെ നടപടികളോട് എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടത് ഉത്തരവാദിത്വമുള്ള എല്ലാ രാജ്യങ്ങളുടെയും കടമയാണെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനോട് അമേരിക്ക വ്യക്തമാക്കി യുക്രൈനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യ ഇതിനിടെയാണ് ഇപ്പോൾ റഷ്യയിൽ പാക് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത് ആവേശകരമായ അന്തരീക്ഷമെന്നാണ് ഇപ്പോഴുള്ള സാഹചര്യങ്ങളെ ഖാൻ വിശേഷിപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് യുക്രൈനിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് തങ്ങളുടെ നിലപാട് പാകിസ്ഥാനെ അറിയിച്ചതെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് നൈറ്റ് പ്രൈസ് വ്യക്തമാക്കിയത് റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ നയതന്ത്രം തുടരാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങളെക്കുറിച്ച് അവരോട് വിശദീകരിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ റഷ്യൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായായിരുന്നു ഈ പ്രതികരണം യുക്രൈനുമായുള്ള പങ്കാളിത്തം യുഎസ് താല്പര്യങ്ങൾക്ക് നിർണായകമായാണ് അമേരിക്ക കാണുന്നതെന്നും പ്രൈസ് കൂട്ടിച്ചേർത്തു കിഴക്കൻ യുക്രൈനിന്റെ ഭാഗങ്ങളിൽ സൈനിക വിന്യാസത്തിന് മറുപടിയായി യു എസും നിരവധി പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി മണിക്കൂറുകൾക്കകമാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണാനും സാമ്പത്തിക സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനുമെന്ന പേരിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി മോസ്കോയിൽ എത്തിയത് ഇതിനു പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് അമേരിക്ക പോലും ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം റഷ്യൻ സന്ദർശനത്തിനെത്തിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ വരവേൽക്കാനെത്തിയത് ജൂനിയർ മന്ത്രിയായിരുന്നു ഏറെ പ്രതീക്ഷയോടെ മോസ്കോയിൽ എത്തിയ ഇമ്രാന്റെ റഷ്യൻ സന്ദർശനം നാണക്കേടോടെയാണ് ആരംഭിച്ചത് റഷ്യ യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പാക് പ്രധാനമന്ത്രി മോസ്കോയിലെത്തിയത് റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി ഇഗോർ മോർഗുലോറിന്റെ നേതൃത്വത്തിലാണ് ഇമ്രാൻഖാനെ സ്വീകരിച്ചത് സാധാരണഗതിയിൽ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ എത്തുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോ അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരോ എത്തിയാവും സ്വീകരിക്കുക എന്നാൽ ഇമ്രാൻഖാൻ എത്തിയപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല വമ്പൻ സ്വീകരണം പ്രതീക്ഷിച്ചെത്തിയ ഇമ്രാനേയും കൂട്ടരെയും സ്വീകരിച്ചത് ജൂനിയറായ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണെന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇമ്രാന്റെ സന്ദർശനം റഷ്യ ഗൗനിക്കുന്നില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ ലോകത്തിന് നൽകുന്നത് രണ്ട് പതിറ്റാണ്ടിന് ശേഷം ആദ്യമായാണ് ഒരു പാകിസ്ഥാൻ ഉന്നത ഭരണാധികാരി റഷ്യ സന്ദർശിക്കുന്നത് ക്രെംലിനുമായുള്ള ബന്ധം പുനഃസജ്ജമാക്കുകയും ഊർജ മേഖലയിൽ സഹകരണം വിപുലീകരിക്കുകയുമാണ് ഇമ്രാന്റെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി ഇൻഫർമേഷൻ മന്ത്രി ഫവാദ് ചൗധരി ആസൂത്രണ വികസന മന്ത്രി അസദ് ഉമാർ വാണിജ്യ ഉപദേഷ്ടാവ് അബ്ദുൾ റസാഖ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൊയ്ദ് യൂസഫ് എന്നിവരടങ്ങുന്ന ഉന്നതതല പ്രതിനിധി സംഘവും ഇമ്രാൻഖാനെ ഒപ്പം ഉണ്ടായിരുന്നു ബീജിംഗ് ശീതകാല ഒളിമ്പിക്സിനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ആഴ്ചയും ചൈന സന്ദർശിച്ചിരുന്നു ഇമ്രാൻഖാന്റെ ഈ മാസത്തെ രണ്ടാമത്തെ വിദേശ സന്ദർശനമാണിത് എന്തായാലും പ്രശ്നം സൃഷ്ടിക്കാനെത്തിയ ഇമ്രാൻഖാന് നേരിടേണ്ടി വന്നത് വലിയ നാണക്കേട് തന്നെയാണ് ചരിത്രത്തിൽ ഇത്തരത്തിലൊരു നാണക്കേട് ഇമ്രാന് ഉണ്ടായിട്ടില്ല എന്നാണ് നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് തൂസ്